നമസ്കാരം ചേച്ചി. ഇത് എവിടെ പോയതാ? എന്റെ ഒരു ബന്ധുവിന്റെ വീട് പാലുകാച്ചായിരുന്നു. അവിടെ വെച്ച് കുറെ ബന്ധുക്കളെ കണ്ടു. വല്ലപ്പോഴും കാണുന്നല്ലേ, എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞങ്ങിരുന്നു. പിന്നെ കുറെ പേരോട് വർത്തമാനം പറഞ്ഞങ്ങ് നടന്നു. അങ്ങനെ നടന്ന് നടന്ന് ഓരോരുത്തരെ യാത്ര പറഞ്ഞു പോയപ്പോ ഇവിടെ വരെ എത്തി. പിന്നെ ഓട്ടൊന്നും പിടിച്ചില്ല, അങ്ങ് നടന്നു വന്നു. അല്ല നടക്കുന്നതല്ലോ, എപ്പോഴും വീട്ടിൽ ഇരിപ്പ് തന്നെയല്ലേ. അല്ലെങ്കിൽ പിന്നെ ഫിറ്റ്നസ് സെന്ററിൽ പോകണം. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ടെറസിൽ ഒരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയാലോ? അതിനൊക്കെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അതിനുള്ള പണം എവിടെയെന്നല്ലേ പറയാൻ പോകുന്നത്? ഈ മണികണ്ഠൻ അറിയില്ലേ ചേച്ചിയുടെ കയ്യിലെ കരുതൽ ധനം? ഞാൻ തന്നെ എത്ര പേർക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നു, അവരാരും ചേച്ചിക്ക് അറിയ പോലുമില്ല. അവരെല്ലാം കറക്റ്റ് പലിശയും തരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ മണികണ്ഠ ജീവിച്ചു പോന്നേ. കഴിഞ്ഞു കൊടുന്നു എന്ന് പറയച്ചി, ചേച്ചിയുടെ മുഖത്ത് തന്നെ ആ ദാരിദ്ര്യം എഴുതി വെച്ചിട്ടുണ്ട്. മണികണ്ഠ ഇതാവുമ്പോ നമുക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം. വേറെ സ്റ്റാഫിന്റെ കാര്യമില്ല. ഫിറ്റ്നസ് സെന്റർ എന്നൊക്കെ പറയുമ്പോ അതിന് ഇൻസ്ട്രക്ടർ വേണം, പിന്നെ സ്റ്റാഫ് വേണം, എക്യുപ്മെന്റ്സ് വേണം. ചേച്ചി ഇത് നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറയും പോലെയാ. ആൾക്കാരെ ഇന്ന് കാശ് വാങ്ങി പഠിപ്പിക്കുകയും ചെയ്യാം, കൂട്ടത്തിൽ ഓസിന് തടിയും ഒതുക്കിയെടുക്കാം. പക്ഷെ അതിന് ആൾക്കാരെ കിട്ടുമോ? കിട്ടുമെന്നാ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് രണ്ട് കാര്യത്തിലാ താല്പര്യം. രാവിലെ ഈ ഫിറ്റ്നസ് സെന്ററിൽ പോയി അതിനെന്തോ ഇംഗ്ലീഷിൽ പറയുമല്ലോ, വർക്കൗട്ട് ചെയ്യും. ശേഷമുള്ള സമയം റെസ്റ്റോറന്റുകളിൽ കയറി ഇറങ്ങി വലിച്ചു വാരി അങ്ങ് തിന്നും, പിന്നെ വീണ്ടും പിറ്റന്ന് രാവിലെ വർക്കൗട്ട്. ഞാൻ ഇടയ്ക്കിടെ മീശത്ത് നടക്കാൻ പോകുമ്പോ മുംബൈ നടക്കുന്ന പെണ്ണുങ്ങൾ സംസാരിക്കുന്നതേ ഓരോ ഹോട്ടലിലും കിട്ടുന്ന ഫുഡിനെ കുറിച്ചാ. ആണുങ്ങളാണെങ്കിൽ ബാറിലെ വിശേഷവും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല നടക്കുന്നത്, ആഹാരം കഴിക്കാനും മദ്യം കഴിക്കാനുമാ. എന്തായാലും ഞാൻ സാറുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആ സമയം കിട്ടുമ്പോ സാറിന് ഉപയോഗിക്കാമല്ലോ. ആ പിന്നെ നമ്മുടെ പ്രേമാനന്ദ് സാർ എങ്ങനെയുണ്ട്? മണികണ്ഠൻ പറഞ്ഞതുപോലെ മാസത്തിൽ പകുതി ദിവസം ടൂറാ. ചേച്ചിക്ക് കറണ്ടും വെള്ളവും ലാഭവും. അല്ലെങ്കിൽ ചേച്ചി തുടങ്ങുന്നതെല്ലാം ലാഭമായിരിക്കും. ചില ജാതകങ്ങൾ അങ്ങനെ, ചേച്ചി ഇതും തുടങ്ങിക്കോ, തികച്ച ലാഭം തന്നെ ആയിരിക്കും. ഞാൻ സാറിനെ വിളിച്ചിരുന്നു, വൈകിട്ട് 5 മണിക്ക് കാണാന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇവിടെ വെയിറ്റ് ചെയ്തു. സാറ് സാധാരണ വരേണ്ട സമയം കഴിഞ്ഞു. അത് സാറല്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. മോഹൻ സാറ് വരാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. സാറിന് വേറൊരു പണിയുമില്ലേ? ഇവന്മാരോടൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? സാറ് സംസാരിക്കാൻ സമ്മതിച്ചു എന്നുള്ള ഒറ്റ ധൈര്യത്തിലാ അവനിവിടെ ഇരിക്കുന്നേ. അമ്മയും ഇവിടെ ഇല്ല, ഒറ്റക്ക് നേരിടാനുള്ള ചങ്കുറപ്പോ എനിക്കില്ല. സാറിനെ തന്നെ വിളിച്ചു പറയാം. ആ ധനപാലനോട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അയാൾ ഇങ്ങനെ പുറത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യാം, വരാൻ വൈകുന്നു ഞാൻ പറഞ്ഞോളാം. വേണ്ട വേണ്ട, അവിടുന്ന് വിളിച്ച് പറഞ്ഞ കള്ളവാണെന്ന് തന്നെ അവന് തോന്നും. അവൻ പോയതിന് ശേഷം ഓഫീസ് നമ്പർ ഞാൻ വിളിച്ച് പറയാം. തൽക്കാലം ആ സെല്ലൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, ആവശ്യമില്ലാതെ ഓരോരോ മെനക്കെടൽ ഉണ്ടാക്കി വെക്കും. ആ ശരി. മോഹിനി, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ അയാളോട് പറയണം. അത് പിന്നെ ചേച്ചി, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് വെച്ചാ? ഞാൻ പറഞ്ഞിട്ടല്ലേ,
അങ്ങനെ കാര്യമായിട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ അടുക്കോടും ചിട്ടയോടും മോഹിനി കണ്ടെത്തിയതാണെന്ന വിധത്തിൽ അവതരിപ്പിച്ചാ മതി. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്നോട് വരാൻ പറഞ്ഞാണല്ലോ, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലേ. എനിക്കറിയാം, ചേച്ചി സാറിനെ ഫോണിൽ വിളിച്ച് സ്വിച്ച് ഓഫ് ചെയ്യിപ്പിച്ചതാ. പിന്നെ ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ. ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ഏർപ്പാട് ചെയ്യുന്ന കണ്ടു. പുരുഷന്മാരാരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസുണ്ടാക്കാനാ പ്ലാൻ എന്ന് തോന്നുന്നു. ദേവി ഏത് ധനേട്ടും പോ, ഇവിടെ എന്ന സംഗതി വഷളാവും. ജാമ്യം പോലും കിട്ടാത്ത വിധത്തിൽ കള്ളക്കേസുണ്ടാക്കും. എസ് ഐ രാജോപാൽ സാറും ഇവിടെ ഇല്ലാന്നറിയാലോ. ദേവി ഏത് ഈ വീട്ടിൽ കയറിയുള്ള കളി വേണ്ട. പ്ലീസ് ഒന്ന് പുറത്തു പോ. ഈ പ്ലാനിങ് എല്ലാം ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. ഞാൻ പറഞ്ഞു എന്നറിഞ്ഞ ചേച്ചി എന്നെ കൊല്ലും. എന്നാലും ചേച്ചി എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണ്ടായിരുന്നു. കള്ളം പറയിപ്പിച്ചു എന്ന് മാത്രമല്ല, കംസന്റെ നിബന്ധനകളെ തെറ്റിപ്പിക്കുകയും ചെയ്തു. സാരല്ല മോഹിനി, ഇന്റേണൽ അഫയേഴ്സ് ചെയ്യുന്നവർ ആ വീട്ടുകാരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്നല്ലേ കംസൻ പറഞ്ഞിട്ടുള്ളൂ? പക്ഷേ വീട്ടുകാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ മോഹിനിയും അതല്ലേ ചെയ്തുള്ളൂ. എന്നാലും ധനേടിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാന്ന് വെച്ചാ എന്താ? അയാൾ അത്രയ്ക്ക് വലിയ ഹരിശ്ചന്ദ്രനാണോ? ഒരു യുദ്ധം ജയിക്കാനും ഒരു വിവാഹം നടക്കാനും 10 കള്ളം വരെ പറയാന്ന ശാസ്ത്രം. ശരിയാണോ? മഹാഭാരത യുദ്ധത്തിൽ വരെ കള്ളം പറഞ്ഞ് ജയിച്ചിട്ടില്ലേ? ചേച്ചിക്ക് പുരാണങ്ങളെ കുറിച്ചൊക്കെ ഇത്ര അറിവുണ്ടോ? കള്ളം പറഞ്ഞ് ജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാപ്പാടോ? അപ്പോ കള്ളം പറഞ്ഞോണ്ട് കുഴപ്പമില്ല അല്ലേ? പ്രത്യേകിച്ചും ഈ കുടുംബത്തിന് ഒരു നന്മ ഉണ്ടാവുന്ന കാര്യമല്ലേ മോഹിനി ചെയ്തത്? ഇപ്പൊ മോഹിനി ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാൾ ഇവിടെ ഇരിക്കും, പിന്നെ പോലീസ് വരും. പോലീസ് ഇയാളെ കൊണ്ടുപോയി ഇടിക്കും, ചിലപ്പോ ഉരുട്ടീന്നും വരും. അയ്യോ, അങ്ങനെ അയാള് ചത്തുപോയ എന്തൊക്കെ പുകിലായിരിക്കും. ഇവിടെ അതൊക്കെ ഒഴിവാക്കി കിട്ടിയില്ലേ? ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ കളവൊക്കെ പറഞ്ഞത്. മോഹിനി സമാധാനായിട്ട് പോയിട്ട് വാ. ശരി ചേച്ചി.